ആണ് ഇത് ഏത് ബ്രീഡ് പശുവാണത് ക്രാസ് ബ്രീഡ് കേട്ടോ എന്ത് നാടൻ ക്രോസ് ആണോ നാടൻ ക്രോസ് ഏട്ടാ സിന്ധി ക്രോസ് സിന്ധി എച്ച് എഫ് സിന്ധി ക്രോസ് എച്ച് എഫ് സിന്ധി ക്രോസ് ഏട്ടാ പാല് കൊഴുപ്പ് കൂടുതൽ കിട്ടും നല്ല ഫാക്ട് ആയിരിക്കും അല്ലേ ഫാക്ട് ഉണ്ട് ഏട്ടാ നമുക്ക് എത്ര പാല് വരെ കിട്ടുമായിരിക്കണം ഈ ഇതേട്ടാ ഒരു ദിവസത്തിന് ഒരു 18 ലിറ്റർ കിട്ടടാ രണ്ട് നേരം ഒരു 18 ലിറ്റർ വരെ പ്രതീക്ഷിക്കാം 18 കിട്ടും എന്ത് വിലയാണ് ഇത് വന്ന് ഒരു ശക്തി പ്രഭു ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ബ്രോയെ കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് அப்ப அது என்ன செய்யண்டது சேட்டா அப்ப வந்து பை மேடிச்சிட்டு இருக்கேடா இல்லனா வேற மார்க்கெட்ல இருக்கும் அதனால வந்து கால் அட்டெண்ட் பண்ண முடியாத சிச்சுவேஷன் ஆகும் ஓகே அதனால வந்து வாட்ஸ்அப் கால்ல வெளிச்சினா ஒரு வாய்ஸ் மெசேஜ் இட்டினா நம்ம ஃப்ரீயான உடனே நம்ம கால் பண்ணி திருப்பி വിളിക്കും அதாவது சிலப்ப எப்பவும் വിളിക്കും ஒண்ணு மார்க்கெட்ல இருக்கும் இல்ல மார்க்கெட்ல வந்து சிச்சுவேஷன் ஆகும் சண்டேல வந்து ராவல பாத்தீங்களா சிந்தாமணி மார்க்கெட்ல இருக்கேடா ஓகேண்ணா அப்ப அதாவது இப்ப ஆரங்கில വിളിച്ചിട്ട് கிட்டுனില്ലെങ്കിൽ நீங்க இந்த சேம் நம்பர் தானான அந்த வாட்ஸ்அப் வாட்ஸ்அப்ல ஒரு வாய்ஸ் மெசேஜ் இடுக ஹாய் ஒரு மெசேஜ் இட்டா மதி அல்லது வாட்ஸ்அப்ல ാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ അക്സസറീസും സെയിലുള്ളതാണ് അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ഓൾ കേരള ബേസിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന പശു ആട് പോത്ത് എന്നിവയ്ക്ക് ബന്ധപ്പെട്ട മൂക്ക് കയറുകൾ മോറ സെറ്റുകൾ ചെയിൻസ് സ്മൂത്ത് മൂക്ക് കയറ് അങ്ങനെ ബെൽറ്റ് മൂക്ക് മോറ കയറുകൾ അപ്പോൾ എല്ലാ ടൈപ്സിലുള്ള ചെയിൻസ് പല കളേഴ്സിലുള്ള അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുന്ന ഏതെങ്കിലും ഐറ്റംസ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യും ശക്തിപ്രഭു നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സ്വാഗതം ഏട്ടാ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ് ഏതാണ് ഈറോഡ് മാർക്കറ്റ് ഏട്ടാ ഈറോഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു ഏറ്റവും ആസിയയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏട്ടാ ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏറ്റവും വലിയ മാർക്കറ്റ് ചിന്താമണി ചിന്താമണി ഈറോഡ് ചിന്താമണി ഈറോഡ് ഇപ്പൊ ചിന്താമണിയും ഈറോഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന ഏത് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ വന്നത് ഏട്ടാ ഈറോഡ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പശുക്കൾ ഇപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന മാർക്കറ്റ് ഈറോഡ് ആണ് ഈറോഡ് ഏട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു പശു എന്ത് വിലക്ക് നമുക്ക് വാങ്ങണം ഏട്ടാ ഇന്ന പൈ വന്നേട്ടാ ഒരു 55000 രൂപ റേഞ്ച് വരേട്ടാ 55000 രൂപയ്ക്ക് അല്ലേ നമ്മൾ വാങ്ങിയ പശുവാണോ ഇതില് ഇത് നമ്മൾ വാങ്ങി പോയേട്ടാ ഇത് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണോ തമിഴ്നാട്ടിലുള്ള അപ്പൊ എന്ത് പാല് പ്രതീക്ഷിച്ചാണ് വാങ്ങുന്നത് രണ്ടു അവർ പറഞ്ഞത് വന്ന് ഒരു 22-23 പറഞ്ഞത് അത് നമ്മൾ വാങ്ങാൻ ചെന്നപ്പോ അവര് പറഞ്ഞത് കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ആൾ പറഞ്ഞത് നമ്മ മേടിച്ച വന്ന് മേടിച്ചാ ഒരു 18 ലിറ്റർ പ്രതീക്ഷിച്ചാണ് നമ്മൾ വാങ്ങുന്നത് അവർ 22 വരെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇത് നല്ല അത്യാവശ്യം നല്ല ഫാക്ട് ഉള്ള ആണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ജേഴ്സി എന്തൊരു ക്രോസ് വരുന്ന പശുവാണ് അല്ലെ റെഡ് സിന്ധിയെ സിന്ധി ക്രോസ് സിന്ധി എച്ച് എഫ് ക്രോസ് ആണ് അല്ലെ അപ്പൊ പാലും കൂടുതലായിരിക്കും നല്ല ഫാക്ടും ആയിരിക്കും ഫസ്റ്റ് ലാക്ടേഷൻ ആണുള്ളത് രണ്ടാമത്തെ പ്രസവമാണ് അപ്പൊ നാല് പല്ല് പ്രായമാണ് അല്ലെ ഓക്കെ ഇപ്പൊ ഇതുപോലുള്ള പശുക്കൾ ഒരുപാട് വരാറുണ്ടോ ഈ ഒരു മാർക്കറ്റിൽ ഒരേ സമയം തന്നെ ഒരേ സമയത്തിൽ ടോട്ടൽ വന്ന് മാർക്കറ്റിൽ വന്ന് ഒരു 1500 to 2000 രൂപ വരും ഓക്കെ ഇത് ഏത് ബ്രീഡിൽ വരുന്ന ഒരു പശുവാണ് ഈ കാണുന്നത് ഇത് ജേഴ്സിയിലെ കൊഞ്ചം കൂട്ട് വരട്ടാ എച്ച് എഫ് ജേഴ്സി കൂട്ട് വരുന്നുണ്ട് അല്ലേ അത് പ്രസവിച്ച പശുവാണോ അത് ഇത് പ്രസവിച്ച പയ്യാട്ടാ പ്രസവിച്ച പശുവാണ് അല്ലെ എത്ര പാലൊക്കെ പ്രതീക്ഷിക്കാണ് ഇതിന് ഏട്ടാ ഇത് ഒരു ദിവസത്തേക്ക് വന്ന് ഒരു 15 ലിറ്റർ കിട്ടേട്ടാ ഒരു ദിവസം ഒരു 15 ലിറ്റർ കണ്ടത് ഇതൊക്കെ വാങ്ങിയ പശുക്കളല്ലേ ഇത് കേരളത്തിലെ എവിടത്തേക്ക് വാങ്ങിയതാണ് പെരുമ്പാവൂർ പോകുന്നേട്ടാ പെരുമ്പാവൂർ അല്ലെ എറണാകുളം പെരുമ്പാവൂരിലേക്ക് പെരുമ്പാവൂർ പോകേണ്ട പശുക്കളാണ് ഇതൊക്കെ നമ്മൾ എന്ത് പാല് പ്രതീക്ഷിച്ചാണ് വാങ്ങിയത് ഏട്ടാ ഇത് വന്ന് ഒരു പൈ വന്ന് ഒരു 26 കിട്ടേട്ട ഒരു 25-26 കിട്ടും ഒരു പൈ വന്ന് ഒരു 22-23 കിട്ടേട്ട 20 ലിറ്ററിന് മുകളിൽ പ്രതീക്ഷിച്ചാണ് വാങ്ങുന്നത് അല്ലേ ഒരു ദിവസം രണ്ടു നേരം കൂടെ ഒരു ദിവസത്തിൽ രണ്ടേം കൂടി രണ്ട് ടൈമിൽ 20 ലിറ്റർ മുകളിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചു അവർ 25-26 പറഞ്ഞിട്ടുണ്ട് ഒരു 22-23 ഉറപ്പ് കിട്ടേട്ടാ ഓക്കെ നമ്മൾ എന്ത് വിലക്കൊക്കെയാണ് വാങ്ങിക്കുന്നത് ഈ പശുക്കളൊക്കെ അത് രണ്ടു പേയും ജോഡി ഒരുമിച്ച് 1-10 റേഞ്ച് മേടിച്ചിരിക്കട്ടോ രണ്ടിനും കൂടെ 1-10 ആണോ അത് വണ്ടിയിൽ നേരത്തെ കാണിച്ച നേരത്തെ കണ്ട പശുക്കള് ആറ് പുല്ല് രണ്ട് പേ ഇത് വന്ന് പത്തേരി പോയിരിക്കട്ടാ ഓക്കെ ആദ്യം കണ്ട പശുക്കള് രണ്ടും കൂടെ നമ്മൾ 1-10 വാങ്ങി ഓക്കെ ഈ കാണുന്ന പശുക്കള് വയനാട് ടീമിന് പോയ പശുക്കളൊക്കെയാണ് എന്താ ഇതിപ്പോ വയനാട് ബത്തേരി അല്ലേ
இது வயநாடு பத்தேரியட்டா. ஓகே, ஈ பசுக்கள் எந்த விலைக்கு நம்ம வாங்கிறோம்? இது ரெண்டு கச்சோட பாட்டி வாங்கியிருக்காங்க. கச்சோடம் செய்யும்போ ஒருபாடு பசுக்களுக்கு வில கூடுதலானோ குறவானோ? சில தவசங்களில் குறவும் கூடுதலும் பரையறோம். இப்போ வந்து ஒரு ரெண்டு மாச அளவுல வந்து ஈரோடு மார்க்கெட்ல வில குறவுண்டு. കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോ സ്കീമുകളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പശുക്കൾക്ക് വില നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ? കേരളത്തിൽ അപ്പൊ കേരളത്തിലെ പൈ മേടിക്കാൽ ഇപ്പൊ കുറവുണ്ട്. കാലിത്തീറ്റ വില കൂടുതലാണ് കാരണത്താല് പശുക്കളെ കുറവുണ്ട്, കുറവായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാങ്ങുവാണെങ്കിൽ നല്ല പാലുള്ള പശുക്കളൊക്കെ വാങ്ങുവാണെങ്കിലും നല്ല വില കുറച്ച് വാങ്ങാൻ പറ്റും തോന്നുന്നില്ല. ജാസ്തി വരാളുണ്ട്. തിരുവനന്തപുരം പക്കം ജാസ്തി വരാട്ടാ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നിന്നാണ് ആൾക്കാർ. തിരുവനന്തപുരം ജാസ്തി വരും. കൊല്ലം, അപ്പൊ തെക്കൻ കേരളത്തു നിന്നും പിന്നെ വയനാട് വരുന്നുണ്ട് അല്ലെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അത്യാവശ്യം അവരൊക്കെ ഏത് ടൈപ്പ് പശുക്കളാണ് എടുക്കുന്നത്? വയനാട്ടിൽ നിന്ന് വരുന്ന ടീമുകളൊക്കെ ഒറിജിനൽ ബ്രീഡ് പോയി ജാസ്തി എടുക്കണ്ട. അവർക്ക് ജേഴ്സി ഒന്നും വേണം, നല്ല ക്വാളിറ്റി ഉള്ള എച്ച് എഫ് പശുക്കൾ. അവർ 20-25 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 20-25 ലിറ്റർ പ്രതീക്ഷിക്കുന്ന പശുക്കളാണ് കൂടുതലും വയനാട് ടീം എടുക്കുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ഒരു എച്ച് എഫ് ആണോ, ജേഴ്സി ആണോ, അതോ ക്രോസ് ആണോ, ഏത് ടൈപ്പാണ്? നമ്മൾ ആദ്യം കണ്ട ടൈപ്പ് പശുക്കളാണ്. അണ്ണാ, നമ്മൾ ഇവിടുന്ന് പശുക്കൾ എടുക്കുമ്പോഴേ ചില സമയങ്ങളിൽ കാൽസ്യം കുറഞ്ഞ അല്ലെങ്കിൽ ഇണീക്കാതെ അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് ചിലർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ എന്തുകൊണ്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ചേട്ടാ, അതുപോലെ ഉള്ള കംപ്ലൈന്റ് വാർത്ത കേട്ടാ രണ്ടാമത് പ്രസവത്തില് മേടിച്ചാൽ കുഴപ്പം വരാതെ ഒരു പൈ വന്ന് മൂന്നാമത് പ്രസവം നാലാമത് പ്രസവത്തില് சத்து குறைபாடுனால அந்த கால்சியம் டவுன் ஆயிரும். ஓகே, அதாவது பிரசவத்தின் எண்ணம் கூடனுசரிச்சிட்டு நம்ம வாங்கி கழிஞ்சா சிலப்போ பால் காணுவாயிருக்கும். பசே பசுக்கு சிலப்போ கால்சியம் இன் கேஸ் சிலப்போ கால்சியம் குறைஞ்சிட்டு வினால சான்ஸும் காரியங்களும். அது சரி பண்றது கேட்டா பருத்தி குரு கொடுக்கணும். பருத்தி குரு கோதுமை தவிடு இருக்கு இல்லைங்கடா, அது ஜாஸ்தி கொடுத்துச்சுன்னா பை கொஞ்சம் ஹெல்தியா இருக்கும். ஓகே, பருத்தி குரு, பருத்தி குரு கோதுமை தவிடும் கூட கூடுதல் கொடுக்கணும். கூடுதல் கொடுத்தா பை கொஞ்சம் ஹெல்தியா இருக்கும். ஓகே, அப்ப கூடுதல் பிரசவம் கூடி பசுக்களை எடுக்கணும்னு சிந்திக்க. ഒന്നെങ്കിൽ നിങ്ങൾ നല്ല ആഹാരങ്ങള് കുറച്ച് പരുത്തിക്കുരു, അതുപോലെ തന്നെ പിന്നെ മെഡിസിൻ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നതിന് മുമ്പോ അല്ലെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇവിടെ പൈ മേടിച്ചിട്ട് ലോഡ് പണ്ണുമ്പോൾ ഇവിടെ വിബ്രാകൽജൽ കീറ്റോണൽ ജെൽ വന്ന് കൊടുത്ത് പൈ കാൽസ്യം ജെല്ല് കൊടുത്ത് ഇവിടെ നിന്ന് ലോഡ് പണി വിടും. ഓക്കെ, അപ്പൊ ഇത് പശു കൊണ്ട് ഇറങ്ങുന്നതിന് വരെ ഉള്ളത് ഓക്കെ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ചില പശുക്കൾക്ക് വീണ്ടും കിതപ്പും അല്ലെങ്കിൽ എണ്ണിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യണം? പ്രായം കൂടി പശുക്കൾ എടുക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അത് വന്നിട്ട് ഇവിടെ പൈ പ്രസവിച്ച പൈ മേടിച്ചിന് ഇവിടെ പാൽ കറക്കൂടാതെ ഇവിടെ നിന്ന് കറക്കാതെ സുമാ ജാസ്തി ഇല്ല, സുമാ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കറന്നിട്ട് മീതി മടിയില പകടില പാൽ ഉള്ള ടൈപ്പില് അവിടെ കൊണ്ടുപോയി ഇറക്കി പാൽ കറന്നാൽ മതി. ഓക്കെ, അതായത് നമ്മൾ പ്രസവിച്ച പശുക്കൾ എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഫുൾ കറന്നെടുക്കരുത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കറക്കാൻ വന്നിരുന്നുണ്ട് പാല് കറക്കാനായിട്ട്. അപ്പൊ അവരെ കൊണ്ട് ഒരുപാട് കറക്കിക്കാതെ കുറച്ച് മാത്രം കറക്കണം. ജാസ്തി കറന്ന് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കറന്നിട്ട് ബാക്കി മടിയിൽ നിർത്തിയിട്ട് നമ്മള് നാട്ടിൽ കൊണ്ടിറക്കാം. നാട്ടിൽ പോയി ഇറക്കാം, ഇല്ലാതെ കാൽസ്യം ഡൗൺ ആയിരും. ഓക്കെ, അതിനുശേഷം കറന്നു കഴിഞ്ഞാൽ ആ കൊണ്ടുവരുന്ന സമയത്തുള്ള കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽസ്യം കുറയുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ വേണ്ട, അതെ. ഓക്കെ, അപ്പൊ അതിന് ക്ഷീണമൊക്കെ കാണുമല്ലോ എന്തായാലും ഈ ഒരു ലോങ്ങിൽ ഇത്രയും ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ലോങ്ങിൽ പോകുമ്പോൾ എന്തായാലും അതിന് ക്ഷീണം കാണും. അതിൻ്റെ കൂടെ ഫുള്ള് പാലൂടെ കറന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അത് ക്ഷീണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അതുപോലെ ഈ കാണുന്ന പശുക്കളൊക്കെ ഏത് ബ്രീഡ് ക്വാളിറ്റിയിലൊക്കെ വരും? ചേട്ടാ, ഹെച്ച്എഫ്ലിയും ഉണ്ട്, ജേഴ്സി ക്രോസ്ലിയും ഉണ്ട്, സിസ്പ്രോൺ ടൈപ്പും ഉണ്ട്. സിസ്പ്രോൺ, ജേഴ്സി, ജേഴ്സി ക്രോസ്, എച്ച്എഫ് ക്രോസ് ടൈപ്പ് പശുക്കളൊക്കെ വരാറുണ്ട്. അണ്ണാ, ഇവിടെ നാടൻ ക്രോസ് അല്ലെങ്കിൽ നാട്ടുമാടുകൾ കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല, നാട്ടുമാടുകൾ കുറവുണ്ട് ഏട്ടാ. ഇവിടെ ഹെച്ച്എഫ്, ജേഴ്സി, ഹോൾസ്റ്റൈൻ, സിസ്പ്രോൺ എന്ത ടൈപ്പ് തന്നെ പൈ ജാസ്തി വരുന്നുണ്ട്. അല്ലാതെ ഈ ഗീർ അല്ലെങ്കിൽ സഹിവാള് അതുപോലെ ക്രോസ് ബ്രീഡ് വരുന്നുണ്ട്. ക്രോസ് ബ്രീഡ് വരുന്നുണ്ട്. ഒറിജിനൽ അധികം വരാറില്ല. ഒറിജിനൽ ഗീർ ഇതെല്ലാം വരാതെട്ടാ. വരാതല്ലേ. ഏറ്റവും കൂടുതൽ ഗീർ ക്രോസ് വരുന്നുണ്ട്. എച്ച്എഫ് ഗീർ ക്രോസ് കാങ്കയം, തമിഴ്നാട്ടിൽ തന്നെ കുറച്ച് നാടൻ ബ്രീഡുകൾ ഉണ്ടല്ലോ. കാങ്കയം അതെല്ലാം കിട്ടേണ്ട. അതെല്ലാം കിട്ടും. തമിഴ്നാട്ടിലെ ഒറിജിനൽ ബ്രീഡ്സ് നാടൻ ബ്രീഡ്സ് ഒക്കെ കിട്ടും. നാടൻ ബ്രീഡ് കിട്ടേണ്ട. പക്ഷെ സഹിവാള് അതുപോലെ രാത്തി അതുപോലുള്ള ക്രോസ് വരാറുണ്ട്. ഒറിജിനൽ കിട്ടില്ല. ഒറിജിനൽ കിട്ടില്ല. അല്ലാതെ കൂടുതലും എച്ച് എഫിന്റെ ക്വാളിറ്റി ഉള്ളതും അല്ലെങ്കിൽ ജേഴ്സി ക്വാളിറ്റി ഉള്ള പശുക്കളൊക്കെ വരണ്ട്. ഇതൊക്കെ കാങ്കേയത്തിന്റെ ക്രോസ് അല്ലേ? നാടൻ ടൈപ്പിലെ ക്രാസ് ആയിട്ടാ. 70% ആ 70% കാങ്കയാണ് അല്ലേ. ഇതൊക്കെ എന്ത് പാല് ഒരു ദിവസം കിട്ടും? ഒരു ദിവസത്തേക്ക് ഒരു 12 വരെ കിട്ടും. കാങ്കയും കിട്ടും. കാങ്കയും ഒരു ദിവസത്തേക്ക് 12 രണ്ടു നേരം കൂടി.
ஓகே, இதுக்கு எந்த ஃபேக்ட் ஒக்கே உண்டா இவட தமிழ்நாட்டுக்கு எந்த கட்டி பாலானோ? பால் வந்து இவட ஃபேக்ட் வந்து 4.5 5.20 காங்கேயத்தின் பாலு அல்ல காங்கேயத்தில் வரும். ஓகே, இது கீர் க்ராஸ் ஒக்கே வரும்போதுனா கீர்ண்ட கீர் க்ராஸ் சேம் ஃபோர் ஃபைவ் ஒக்கே அல்லே. ஈ காணுன குவாலிட்டியுள்ള எச்எஃப் பசுக்களൊക്കെയാണ് ഇതൊക്കെ എന്ത് വില വരുന്നത്? എനിക്ക് എൻ്റെ ഈ ക്വാളിറ്റിയിലുള്ള പയ്യെല്ലാം 70-75 റേഞ്ച് വരാം ഏട്ടാ. 70-75 റേഞ്ച് വരും അല്ലേ? ഈ കാണുന്ന രണ്ട് പുല്ല് നാല് പുല്ല് ഏട്ടാ, ഹൈബ്രിഡ് നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ. ക്വാളിറ്റി ഉള്ള മാക്സിമം നമ്മൾ ഫാമിലിക്ക് എടുക്കുമ്പോൾ രണ്ട് പല്ല് നാല് പല്ല് അല്ലെങ്കിൽ മാക്സിമം ആറ് പല്ല് വരെ. മാക്സിമം ആറ് പല്ല് ഏട്ടാ, കണ്ണി രണ്ടാമത് പ്രശ്നം എടുത്താൽ ഫാം സെറ്റ് ആകട്ടെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നല്ല വലിയ ഫാമിലിയൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസുള്ള നല്ല ആരോഗ്യമുള്ള ആറ് പല്ല് വരെയുള്ള പശുക്കൾ എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? പ്രായം കൂടുതലുള്ള പശുക്കൾ എടുക്കും തോറും നമുക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് പശുക്കളെ എടുക്കാൻ വരുന്നവരൊക്കെ ആണെങ്കിലും മാക്സിമം രണ്ട് പല്ല് നാല് പല്ല് ആറ് പല്ല് നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റി ഉള്ള എച്ച് എഫ് പശുക്കൾ ജേഴ്സി പശുക്കൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ പശുക്കൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം അതുപോലെ നമുക്ക് ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടുന്ന് തന്നെ കിട്ടും മാർക്കറ്റിൽ തന്നെ? ആ മാർക്കറ്റിലെ കിട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ട്രിപ്പ് സിറ്റ് എല്ലാം അറേഞ്ച് പണി കൊടുത്തു. അപ്പോൾ ഒരുപാട് സ്കീമുകളൊക്കെ ഇപ്പം വരാൻ പോവാണ്, MSDP അതുപോലെ സ്കീമുകൾ. അപ്പോൾ ആ സ്കീമുകാരൊക്കെ ഏറ്റവും വന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം മാർക്കറ്റ് അല്ലേ? മാർക്കറ്റ് ബെസ്റ്റ് ആട്ടാ. അപ്പോൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? ഒരേ സമയം ഒരു എത്ര പശുക്കൾ വരുന്നുണ്ടോ മാക്സിമം? മാക്സിമം 1000 to 2000 വരെ. 2000 വരെ പശുക്കൾ വരും. അപ്പോൾ അതിന് സെലക്ട് ചെയ്തെടുക്കാം. അല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പശുക്കളെ വേണം എന്നുള്ളവർ ഏത് മാർക്കറ്റിൽ പോകണം? അല്ലെങ്കിൽ ബ്രീഡ് ക്വാളിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എന്താ? ഇത് വന്ന് ഈറോഡ് മാർക്കറ്റിലേ എടുക്കലാട്ടാ. ബ്രീഡ് നല്ല ക്വാളിറ്റിയിലുള്ള പോയി ചിന്താമണി മാർക്കറ്റിൽ. ചിന്താമണി കുറച്ച് ക്വാണ്ടിറ്റീസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അല്ലെ, 20-30 നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ചിന്താമണി മാർക്കറ്റ് ബെസ്റ്റ് ഉണ്ടാ. കുറച്ചുകൂടി ചിലപ്പോൾ റേറ്റ് ഇതിലേക്കാട്ടി കൂടുതലായിരിക്കും അല്ലേ? ആ ചിലപ്പോൾ റേറ്റ് കൊഞ്ചി കൂടുതലാണെങ്കിൽ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളെ വേണം എന്നുള്ളവർക്ക് മാത്രം അവിടെ പോവാം. അല്ല, മീഡിയം ക്വാളിറ്റി ഒക്കെ വേണം എന്നുള്ളവർക്ക് ഈറോഡ് തന്നെ ബെസ്റ്റ് ആട്ടോ. ലോ ക്വാളിറ്റി ആണ് അല്ലേ, ലോ കോസ്റ്റ് ആണെങ്കിലും അല്ല, മീഡിയം ടൈപ്പ് ചെറിയ പശുക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ചെറിയ ജേഴ്സി പശുക്കൾ, ചെറിയ വീട്ടാവശ്യത്തിന് പറ്റിയോ എന്നുള്ള ഒരുപാട് പശുക്കൾ, എനിക്ക് 20-30-35 റേഞ്ച് തൊട്ട് പശുക്കൾ അവിടെ മാർക്കറ്റിൽ പറയുന്നുണ്ടായിരുന്നില്ലേണ്ടോ? 10 ലിറ്റർ അകത്ത് രണ്ടും നേടെ കിട്ടുന്ന ചെറിയ ടൈപ്പ് പശുക്കളൊക്കെയാണ്. പിന്നെ മീഡിയം ടൈപ്പ് ഫാമിന് പറ്റുന്ന പശുക്കൾ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പം അതുപോലെ മീഡിയം ടൈപ്പ് ആണെങ്കിലും ലോ കോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ബ്രീഡാണെങ്കിൽ നോർമൽ ബ്രീഡൊക്കെ കുറച്ച് കിട്ടാറുണ്ട്. പിന്നെ ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രം ഈറോഡ് അല്ല ചിന്താമണിയിലേക്ക് പോകുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ എവിടെ കിട്ടും? കാര്യമാല മാർക്കറ്റ് കിട്ടിയിട്ടോ സേലം മാർക്കറ്റിൽ കിട്ടും. അതായത് ഇപ്പോൾ ഏകദേശം HFലല്ല നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളവരാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. ചില ഫാമുകാരൊക്കെ കുറച്ച് കുട്ടികളെ മേടിച്ച് വളർത്തി അല്ലെങ്കിൽ ചനടിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഏത് മാർക്കറ്റിൽ പോയി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്? കൃഷ്ണഗിരി മാർക്കറ്റ് ബെസ്റ്റ് കേട്ടോ. കൃഷ്ണഗിരി മാർക്കറ്റ് അല്ല, കൃഷ്ണഗിരി അല്ലെങ്കിൽ ധർമ്മപുരി എന്നൊക്കെ പറഞ്ഞ സെയിം മാർക്കറ്റ് ആണ്. സെയിം മാർക്കറ്റ് ധർമ്മപുരി കൃഷ്ണഗിരി കാര്യമാല മൂന്നും ഒരേ മാർക്കറ്റ് കേട്ടോ. ഒരേ മാർക്കറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണെങ്കിൽ എത്ര കുട്ടികളെ മിനിമം നമ്മൾ കൊണ്ടുവരണം? മാക്സിമം ഒരു 8-10 മാക്സിമം കുറഞ്ച കുട്ടി കൊണ്ടുവരാൻ പറ്റും. അത് വണ്ടി കൂലി എത്ര രൂപ? കിലോമീറ്റർ 13 രൂപ വരെ ഉണ്ടാവും. അതിൽ 8 to 10 പശുക്കുട്ടികളെ വരും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ 26 രൂപ വരും. 26 രൂപ വരെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് നോക്കുക. അവിടുന്ന് കൃഷ്ണഗിരി മാർക്കറ്റിലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 100 kilometer ആണ് നിങ്ങളുടെ അടുത്തുനിന്ന് കൃഷ്ണഗിരി മാർക്കറ്റെങ്കിൽ 26 × 400 മാക്സിമം 30 രൂപ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 12,000 രൂപ ഓക്കെ വരും. അതായത് ബാക്കി ചിലവ് എന്താണ്, ഈ ചെക്ക് പോസ്റ്റില് അതുപോലെ വഴിച്ചെലവ് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റീസ് വരും. അപ്പോൾ ഒരു ആവറേജ് 30 രൂപ നോക്കാം. അപ്പോൾ 30 രൂപ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ചിലവാകും. ഒരു 400 kilometer ആണെങ്കിൽ ഏകദേശം 12,000 രൂപ വണ്ടിക്കൂലി വരും. ഒരു 8 പശുക്കൾ അല്ലെങ്കിൽ മുതൽ 10 പശുക്കൾ അപ്പോൾ 1200 രൂപ 2000 മുതൽ നമുക്ക് ഒരു ആവറേജ് ആവത്തുള്ളൂ ഒരു പശുക്കുട്ടി നമ്മുടെ നാട്ടിലെത്തുന്നതിന്. 400 kilometer ഡിസ്റ്റൻസ് ആണെങ്കിൽ അല്ലേണോ? അപ്പൊ അതിനും ഇതേപോലുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാമേ അറേഞ്ച് പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെ ചാർജ് വരുവാണ്? അപ്പൊ ഡോക്ടർ സർട്ടിഫിക്കറ്റ് 200-300 രൂപ വരെട്ടോ. ഒരെണ്ണത്തിനാണോ മൊത്തത്തിലാണോ? മൊത്തത്തിന് 200-300 രൂപ വരെട്ടോ. ഓക്കെ, അതായത് ഇപ്പം 12 പശുക്കൾ കുട്ടികൾക്ക് മൊത്തം 300 രൂപ എടുത്തു കഴിഞ്ഞാൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇടയിൽ കൊടുക്കും. ഓക്കെ, ഇപ്പം പശുക്കൾക്കൊക്കെ ആണെങ്കിലാണോ? വലിയ പശുക്കൾക്ക് ഒരു വലിയ പശുക്കൾക്ക് ഒരു പൈക്ക് 100 രൂപ റേഞ്ച് വരേണ്ട. ഓക്കെ, വലിയ കറവ പശുക്കൾക്കാണെങ്കിൽ 100 രൂപ, അല്ലാതെ കുട്ടികൾക്കാണെങ്കിൽ വൾക്കാട്ടാണെങ്കിലും മൊത്തത്തിൽ 200-300 രൂപ കിട്ടും. 200-300 രൂപ കിട്ടാറുണ്ട് അല്ലേ? കിട്ടും.
ശക്തി പ്രഭു, ഏതൊക്കെ മാർക്കറ്റുകളിൽ നിന്നാണ് കൂടുതലും പശുക്കളെ എടുത്തു കൊടുക്കാറുള്ളത്? ഏതൊക്കെ ഇൻ തമിഴ്നാട്ടിലാണുള്ളത്? ഏട്ടാ, മാർക്കറ്റിലെയും കൂടുതൽ പൈ എടുത്തു കൊടുക്കും, കുടിയിലെയും പൈ ഉണ്ട് നമ്മളോട് സ്ഥലത്തില്. ഓക്കെ അണ്ണൻ, ഇപ്പൊ ഏതൊക്കെ മാർക്കറ്റാണ് കൂടുതലും കവർ ചെയ്യുന്നത്? ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ മാർക്കറ്റിലാണ് അവൈലബിൾ? അണ്ണനെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വന്ന് കൃഷ്ണഗിരി മാർക്കറ്റിലുണ്ടാവും. വേണ്ടാ ഉണ്ടാവും. എത്ര മണി തൊട്ട് അവിടെ കാണും? അവിടെ വന്ന് രാവിലെ 3 മണി കാണും. 3 മണി തൊട്ട് എത്ര മണി വരെ അണ്ണ അവിടെ കാണും? മണി ഒരു 10 മണി വരെ കാണും. 10 മണി വരെ കാണും. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ വിളിച്ചാൽ നമ്മൾ ഫോൺ അറ്റൻഡ് പണു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പശുവിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചാൽ ഒരു ദിവസം മുന്നോട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ചൊവ്വാഴ്ച മാർക്കറ്റ് ആണെങ്കിൽ തിങ്കളാഴ്ച വിളിക്കുന്നുണ്ട് വേണം വരാൻ അല്ലേ. ഇതുപോലെ ചെറിയ ജേഴ്സി പശുവിന് എന്ത് വില വരും? ഇതുപോലെ ജെർസി പയ്യെല്ലാം വന്ന് 40 രൂപ റേഞ്ച് വരും കേട്ടോ. 40, 42, 45 റേഞ്ച് വരും. റേഞ്ചിൽ നല്ല ചെറിയ രണ്ട് പല്ല് നാല് പല്ലായിട്ടല്ല കടിഞ്ചൽ പശു. ഇത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൈ ഉണ്ട് കേട്ടോ അവിടെ മാർക്കറ്റില്. ഓക്കെ, ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഏത് മാർക്കറ്റാണ്? അപ്പൊ ചൊവ്വാഴ്ച പറഞ്ഞു, പിന്നെ ബുധനാഴ്ച ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? ബുധനാഴ്ച മാർക്കറ്റ് ഇല്ല കേട്ടോ. വ്യാഴാഴ്ച ഈറോഡ് മാർക്കറ്റ്. ഈറോഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച, വ്യാഴാഴ്ച നൈറ്റ് 10 മണിക്ക് മാർക്കറ്റിൽ എത്തേട്ടോ. വ്യാഴാഴ്ച രാവിലെ 10 മണി വരെ ഉണ്ടാവും. ഓക്കെ, അത് വ്യാഴാഴ്ച രാത്രി 10 മണി മുതല്, ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച വൈകിട്ട് ബുധനാഴ്ച രാത്രി 10 മണി മുതല് വ്യാഴാഴ്ച രാവിലെ 10 മണി വരെ മാർക്കറ്റിലുണ്ടാവും. സേലം മാർക്കറ്റിലും സെയിം ടൈം കേട്ടോ. സേലം മാർക്കറ്റിലും ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് അല്ലെ, വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ 10 മണി വരെ സേലം മാർക്കറ്റിലാണ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? ഈ ശനിയാഴ്ച വന്ന് ലോക്കലില് കുടിയിൽ സിരി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. കുടികളിൽ ഇതെല്ലാം പയ്യുമ്പോൾ എന്ത് കേരളത്തായിട്ട് ജാസ്തി സപ്ലൈ ഉണ്ടാവും. പയ്യെ ഇവിടെ ഉള്ള കേരളത്തിലുള്ള കച്ചവടക്കാരെല്ലാരും ഇവിടെ വന്ന് നേരിട്ട് ഇവിടെ വന്ന് മാറി മേടിച്ചിട്ട് പോയി അവിടെ കച്ചവടം. കൂടുതൽ പശുക്കളെ എടുക്കാനുള്ള താല്പര്യമുള്ള കർഷകരൊക്കെ ആണെങ്കിൽ ഒരു തവണ ഈ ഒരു മാർക്കറ്റ് എല്ലാം വിസിറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വന്ന് നോക്കിട്ട് പോയി നെക്സ്റ്റ് ടൈം കൂടെ പോയി മേടിച്ചു. ആദ്യം നിങ്ങൾ ഒരിക്കലും വാങ്ങണം എന്ന് പറയുന്നില്ല, ഇതുപോലെ നല്ല നല്ല മാർക്കറ്റുകൾ വിസിറ്റ് ചെയ്ത് പശുക്കളുടെ ക്വാളിറ്റിയും ആരോഗ്യവും വില നിലവാരവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് കിട്ടുന്ന അനുസരിച്ചിട്ട് വന്ന് വാങ്ങുക. വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാക്സിമം പ്രായം കുറഞ്ഞ ആരോഗ്യമുള്ള പശുക്കളെ നോക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശക്തിപ്രഭു സഹായിക്കും, അതിൻ്റെ കൂടെ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നല്ല പശുക്കളെ എടുത്ത് കൊടുക്കേട്ടാ. നമ്മൾ റെഗുലർ ആയിട്ട് ഇവിടെ മാർക്കറ്റ് വരുന്നുണ്ടേട്ടാ. ഏത് പയ്യല കുഴപ്പം ശരി കുഴപ്പം എന്നാലും നമ്മളെ ഇടത്തിൽ പറഞ്ഞു കൊടുക്കും. അത് കൂടുതൽ നമ്മൾ പൈ നല്ല പൈ മാത്രം എടുത്തു കൊടുക്കും. അണ്ണന്റെ എന്തെങ്കിലും നോക്കാം, അല്ലെങ്കിൽ വരുന്നവർ കൂടെ പശുവിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ എടുക്കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഏത് മാർക്കറ്റാണ് അവൈലബിൾ? ഏട്ടാ, ഞായറാഴ്ച വന്ന് സൺഡേ വന്ന് ചിന്താമണി മാർക്കറ്റ് ഏട്ടാ. ചിന്താമണി മാർക്കറ്റ്? അപ്പൊ അവിടെ എത്ര മണി തൊട്ടാണ് അവിടെ കാണും? ഏട്ടാ, അവിടെ വന്ന് ചിന്താമണി മാർക്കറ്റിലെ നൈറ്റ് 12-1 മണിക്ക് അവിടെ എത്തേട്ടാ. ശനിയാഴ്ച രാത്രി രാത്രി കർണാടകയിലാണ്, തമിഴ്നാടല്ല, കർണാടകയിലാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റിലും അണ്ണൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ വിളിച്ചിട്ട് വിളിച്ചു പറയണം അല്ലെ. പശു വാങ്ങണം 100% ഉറപ്പുള്ളവരാണെങ്കിൽ നേരത്തെ വിളിച്ചു പറയാ, അല്ല പശുക്കളെ കാണാനായിട്ട് വരുന്നവരാണെങ്കിൽ അവിടെ ചെന്നിട്ട് വിളിച്ചാലും മതി. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഇതുവരെ സഹായിച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.